ഒരു യൂട്യൂബ് ഫിലിം അതെ കളർ പടം മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ്. കളർ പടം അതെ, പേരും അങ്ങനെ തന്നെയാണ്. ഇതിനു മുമ്പ് ഒരു 14 Days ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുന്ന ഹാസ് ഹിദായത്ത്, അതും ഭയങ്കര ഹിറ്റായിരുന്നു. ആ സംവിധായകന്റെ തന്നെയാണ് ഈ സിനിമയെ. നമുക്ക് അതിന്റെ വിശേഷങ്ങൾ നോക്കാം. സോഫ്റ്റ് സ്പോക്കൺ, യൂസർ ഫ്രണ്ട്ലി, ഹൈറ്റ് ഇതിലൂടെ ഹൈറ്റ് 5'6" ജാതി ഏ ജാതി വേണ്ട. പ്രോഗ്രസീവ് സിനിമയാണോ എന്ന് സംശയം തോന്നാം. ഷോർട്ട് ഫിലിമായാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയതെങ്കിലും സിനിമ പോലെ കണ്ടിരിക്കാം കളർ പടം. സിനിമയിൽ സാന്നിധ്യമറിയിച്ചവരാണ് ഈ ഷോർട്ട് ഫിലിമിനൊപ്പം ചേരുന്നത്. ഓപ്പറേഷൻ ജാവയിലും ഖോഖോയിലും അഭിനയിച്ച മമിത ബൈജുവും ക്വീൻ ആദിരാത്രി തുടങ്ങിയ സിനിമകളിലൂടെ പരിചിതനായ അശ്വിൻ ജോസുമാണ് മുഖ്യവേഷത്തിൽ എത്തുന്നത്. വീഡിയോഗ്രാഫറായ ദിലീപ് എന്ന സാധാരണക്കാരനിലൂടെയാണ് കളർ പടം മുന്നോട്ട് പോകുന്നത്. കണ്ടന്റ് വന്നപ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല സിനിമയാട്ടെ ഷോർട്ട് ഫിലിം ആട്ടെ എല്ലാം ഒരു തരത്തിലുള്ള എഫേർട്ടാണ്, എല്ലാം ഒരു ആർട്ടാണ്. ആ ഒരു ക്രാഫ്റ്റിനെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ്. സിനിമയിൽ നിന്ന് ഷോർട്ട് ഫിലിമിലേക്ക് എത്തിയപ്പോൾ നിരുത്സാഹപ്പെടുത്തിയവരുണ്ട്. പക്ഷേ കളർ പടത്തിന്റെ സാധ്യതകൾ സിനിമയെ പോലെ വലുതാണെന്ന് പറയുന്നു നടി മമിത ബൈജു. കണ്ടവരെല്ലാരെയും അവരുടെ ഫീഡ്ബാക്സ് എല്ലാം നമ്മൾ നോക്കുമ്പോൾ ആർക്കും ഇത് ബോറടിപ്പിച്ചിട്ടില്ല, ആർക്കും എന്താ പറയുക ഭയങ്കര എൻ്റർടൈൻ ചെയ്യിപ്പിച്ചു, ഇത് കുറച്ചുകൂടെ സിനിമയാക്കായിരുന്നു, കുറച്ചുകൂടെ നീട്ടായിരുന്നു, പെട്ടെന്ന് തീർന്നു പോയി എന്നുള്ള കമൻസ് ഒക്കെയാണ് കിട്ടുന്നത്. മനോരമ ന്യൂസ്, കൊച്ചി.